जनाब पी पी अब्दुल रहमान साहेब, संबोधन आयोग उद्घाटक मौलवी जमाल भाई मंगड़ा, मुख्य प्रभाषण संबोधन बिशप डॉक्टर वर्गीस चकालिकल, प्रियंकरन श्री शांताराम आईपीएस, आदरणीय श्री वाणीदास इलावायूर, वेद प्रभाषण स्वामीजी प्रेमानंद, फादर देवस्य, जनाब यूसफ साहिब, जनाब मुस्तफा, स्वागत भाषण जनाब सिद्दीख साहिब, सहोदरी सहोदरी वास्तव ई वेदी या मतपंडित पदस्यपकन या शंक निकर वाइस चांसलर एल क्यों पची साोधम व्यक्ति आकल्प नमुक अत्रोम शरीयू या परम ई सत्संगम संभावना और मुं प्रासंगिकरवे सूचि काल प्रसक्त और संगम स्नेह संगम നമുക്ക് അറിയാം എല്ലാ മതങ്ങളും ഉദ്ഘോഷിക്കുന്നത് സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശമാണ്. മനുഷ്യന്റെ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ ആരംഭ കാലഘട്ടത്തിൽ തന്നെ മനുഷ്യ സംസ്കാരം തുടങ്ങുമ്പോൾ തന്നെ മനുഷ്യൻ സ്വന്തം സംരക്ഷണത്തിന് വേണ്ടി സുരക്ഷിതത്വത്തിന് വേണ്ടി രണ്ട് സാമൂഹ്യ സുരക്ഷിതത്വ പ്രസ്ഥാനങ്ങളാണ് പഠിച്ചത്. അതിലൊന്ന് മതവും മറ്റൊന്ന് രാഷ്ട്രീയവും. ഈ രണ്ട് പ്രസ്ഥാനങ്ങളും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസം മതം എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിശ്വാസിയായ മനുഷ്യനിൽ ഓരോ വ്യക്തിയിലുമാണ് പ്രവർത്തിക്കുന്നത്. അതേസമയം രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ വ്യക്തികൾ ഉൾക്കൊള്ളുന്ന സമൂഹത്തിന്റെ സുരക്ഷിതത്വമാണ് രാഷ്ട്രീയത്തിന്റെ ലക്ഷ്യം. ഈ രണ്ട് പ്രസ്ഥാനങ്ങളുടെയും ആദ്യകാലം മുതലുള്ള ചരിത്രം നമ്മൾ നോക്കുകയാണ്. രണ്ടും സംസ്ഥാപിതമായിരിക്കുന്നത് മനുഷ്യന്റെ സുരക്ഷിതത്വത്തിനു വേണ്ടിയാണെങ്കിൽ പ്രായോഗിക തലത്തിൽ എപ്പോഴും മനുഷ്യന്റെ സുരക്ഷിതത്വത്തിന് ഏറ്റവും കൂടുതൽ ഭീഷണി ഉണ്ടായിട്ടുള്ളത് ഈ രണ്ട് പ്രസ്ഥാനങ്ങളിൽ നിന്നാണ് എന്നുള്ള സത്യം നമ്മൾ അംഗീകരിക്കേണ്ടത്. കുരിശുയുദ്ധം മുതലുള്ള സംഭവ പരമ്പരകൾ ഇപ്പോ മധ്യേഷ്യയിൽ നടക്കുന്നതും ഇന്ത്യയിൽ നടക്കുന്നതും ഒക്കെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സത്യം തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ അംഗീകരിക്കും. അത് ഇപ്പോഴുണ്ടായിട്ടുള്ള ഒരു പുതിയ പശ്ചാത്തലമല്ല. രാഷ്ട്രീയത്തിന്റെ കാര്യത്തിലാണെങ്കിലും അത് തന്നെയാണ്. ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ രക്തം പതിച്ചിട്ടുള്ളത് രാഷ്ട്രീയത്തിന് വേണ്ടി. അതുകൊണ്ട് ഈ രണ്ട് പ്രസ്ഥാനങ്ങളും നമുക്ക് ഉപേക്ഷിക്കാൻ നിർത്തിയുണ്ടോ? അതില്ല. മനുഷ്യന് നിലനിൽക്കണമെങ്കിൽ ഈ രണ്ട് പ്രസ്ഥാനങ്ങളും നിലനിൽക്കുക തന്നെ വേണം. അവർ എങ്ങനെയാണ് നിലനിൽക്കേണ്ടത്, എങ്ങനെയാണ് അതിനെ അതിന്റേതായ ലക്ഷ്യങ്ങളിലേക്ക് ശരിയായ പന്ഥാവിലേക്ക് നയിക്കേണ്ടത് എന്നുള്ളതിനെപ്പറ്റി ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. അപ്പോൾ ആദ്യം നേരത്തെ നമ്മൾ പറഞ്ഞു സത്യം സ്നേഹം എന്നൊക്കെ പറഞ്ഞു. സത്യം എന്ന് പറയുന്ന എല്ലാ മതവും അത് മതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖമാണ്. ഈ സത്യത്തെ കണ്ടുപിടിക്കണമെങ്കിൽ ബൈബിൾ പറയുന്നത് സത്യം നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം എന്നാണ്. അന്വേഷിക്കുകയും അത് കണ്ടെത്തും എന്നാണ് ബൈബിൾ പറയുന്നത്.
എവിടെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്? അതും ബൈബിൾ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നു. അന്വേഷണം തുടങ്ങേണ്ടത് മറ്റുള്ളവരിൽ നിന്നല്ല. യു ലുക്ക് ഇൻ ടു യുവർസെൽഫ്. നാം നമ്മിലേക്ക് തന്നെ നോക്കണം എന്നാണ് ബൈബിൾ നമ്മളോട് പറയുന്നത്. നാം നമ്മിലേക്ക് നോക്കുകയും ഒപ്പം നാം മറ്റുള്ളവരിലേക്ക് നോക്കുകയും ചെയ്യും. നാം നമ്മിലേക്ക് നോക്കുമ്പോൾ ഞാൻ എന്നെ കാണും, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ കാണും. ചുറ്റുപാടും നോക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളവരെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമുക്ക് കാണുന്നത്, ഞാൻ എല്ലാ രീതികളിലും പറയാറുള്ളതാണ്, ചില ആളുകൾ കറുത്തിരിക്കുന്നു, ചില ആളുകൾ വെളുത്തിരിക്കുന്നു, ചില ആളുകൾ വണ്ണിച്ചിരിക്കുന്നു, ചില ആളുകൾ മെല്ലിച്ചിരിക്കുന്നു, ചില ആളുകൾക്ക് പൊക്കമുണ്ട്, ചില ആളുകൾക്ക് പൊക്കക്കുറവാണ്. അങ്ങനെ വൈവിധ്യത നമ്മളിൽ ഓരോരുത്തരിലും ദർശിക്കുന്നു. നാം കുറച്ചുകൂടി അകത്തോട്ട് നോക്കുമ്പോൾ, വിശപ്പുരനായി ഞാൻ പറയുകയാണ്, ഞാൻ എന്നിൽ തന്നെ അകത്തേക്ക് നോക്കുമ്പോൾ എന്റെ ഈ ശരീരത്തിൽ വിവിധ അവയവ വ്യവസ്ഥകളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കും. എന്റെ ശരീരത്തിൽ ഒരു കാർഡിയോവാസ്കുലർ സിസ്റ്റമുണ്ട്, എന്റെ ശരീരത്തിൽ ഒരു നെർവസ് സിസ്റ്റമുണ്ട്, എന്റെ ശരീരത്തിലൊരു ജെനിറ്റോ യൂറിനറി സിസ്റ്റമുണ്ട്, എന്റെ ശരീരത്തിലൊരു മസ്കുലോ സ്കെലിറ്റൽ സിസ്റ്റമുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള വൈവിധ്യതയുള്ള അവയവ വ്യവസ്ഥകൾ ചേർന്നതാണ് എന്റെ ശരീരം എന്ന് ഞാൻ മനസ്സിലാക്കും. നാം ഒരു അവയവ വ്യവസ്ഥയിലേക്ക് നോക്കുമ്പോൾ, ഉദാഹരണത്തിന് നമ്മുടെ അന്നപഥത്തിലേക്ക് നോക്കുമ്പോൾ, വായിൽ നിന്ന് ആരംഭിക്കുന്ന അന്നപഥത്തിൽ ഒരു അന്നനാളമുണ്ട്, ആമാശയമുണ്ട്, ചെറുകുടലുണ്ട്, വൻകുടലുണ്ട്. അങ്ങനെ അതും ഒരു വൈവിധ്യത ആർന്ന അവയവങ്ങളുടെ സമാഹാരമാണ് എന്ന് നമ്മൾ വിളിക്കുക. പിന്നെയും നമ്മൾ നോക്കുമ്പോൾ, ഓരോ അവയവത്തെയും നോക്കുമ്പോൾ അത് കലകൾ കൊണ്ടുണ്ടാക്കപ്പെട്ടിരിക്കുന്നു, കലകൾ കോശങ്ങൾ കൊണ്ടുണ്ടാക്കപ്പെട്ടിരിക്കുന്നു, കോശങ്ങളിലേക്ക് നോക്കുമ്പോൾ അത് വൈവിധ്യമുള്ള മോളിക്യൂളുകൾ കൊണ്ടുണ്ടാക്കപ്പെട്ടിരിക്കുന്നു, ഓരോ മോളിക്യൂളിലേക്ക് നോക്കുമ്പോൾ അത് ആറ്റമുകൾ കൊണ്ടുണ്ടാക്കപ്പെട്ടിരിക്കുന്നു, ഓരോ ആറ്റത്തിലേക്കും നോക്കുമ്പോൾ പ്രോട്ടോണുകളും ന്യൂട്രോണുകളുമുള്ള ഒരു മധ്യഭാഗവും അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയസും അതിനു ചുറ്റും സൗരയുഗത്തിലെ ഗ്രഹങ്ങളെപ്പോലെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോണുകളെയും നമ്മൾ കാണുന്നു. അപ്പൊ പൊതുവിൽ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഈ ശരീരത്തിന്റെ വൈവിധ്യതയാണ്. രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, ഇത് നമുക്ക് മാത്രമുള്ളൊരു കാര്യമല്ല, ഇത് മനുഷ്യനും മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും ഒക്കെയുള്ള പൊതുവായിട്ടുള്ള ഭൗതിക ലോകത്തിന്റെ പൊതുവായ ഒരു ലക്ഷണമാണ് ഈ വൈവിധ്യത. ശരിക്കും ഈ പ്രപഞ്ചത്തിന്റെ സൗന്ദര്യം തന്നെ ഈ വൈവിധ്യത. ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ മറ്റൊരു ലക്ഷണം, രണ്ട് ലക്ഷണങ്ങളാണ്. ഇത് രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു തുടക്കമുണ്ട്, ഒരു ജനനമുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കുറെ കാലം ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നു, നമുക്കൊരു ജീവിതമുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇല്ലാതായിട്ടില്ല. അപ്പൊ നശ്വരമാണ് നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത്, നശിച്ചു പോകുന്നതാണ് നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത്. നശിച്ചു പോകുന്ന ഒരു വസ്തുവിനെ നമുക്ക് സത്യം എന്ന് പറയാൻ പറ്റില്ല. സത്യം എന്ന് പറയുന്നത് സനാതനമാണ്, അത് അവധ്യമാണ്. അങ്ങനെ സനാതനമായ ഒന്നല്ല ഈ ശരീരം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരിക. പിന്നെ എന്താണ് തമ്മിലുള്ള സത്യം? സത്യം എന്താണെന്ന് നമ്മൾ നോക്കുമ്പോഴാണ് ആ സത്യം നമ്മളിൽ അടങ്ങിയിരിക്കുന്ന ജീവനാണ്. ഈ ജീവൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറുമ്പോൾ നമ്മുടെ ശരീരം തന്നെ ഇല്ലാതായി തീരുന്നു. നമ്മുടെ ശരീരം ഒരു ശവശരീരമായി തീരുന്നു. ഈ ശവശരീരം പ്രകൃതിയുടെ, ഭൂമിയുടെ ഭാഗമായി തീരുന്നു. ശാസ്ത്രീയമായി പറഞ്ഞാൽ പീരിയോഡിക് ടേബിളിന്റെ ഭാഗമായി തീരുന്നു. അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള സത്യം എന്ന് പറയുന്നത് ഈ ജീവൻ മാത്രമാണ്. ഈ ജീവൻ എന്ന് പറയുന്നത്, നമ്മുടെ യുക്തിവാദികൾ, ഞങ്ങളെപ്പോലുള്ള ശാസ്ത്രകാരന്മാർ അതിനെ ഊർജം എന്ന് പറയും, വിശ്വാസികൾ അതിനെ ആത്മാവ് എന്ന് പറയും. നമ്മളതിനെ ഊർജം എന്ന് പറഞ്ഞാലും ആത്മാവ് എന്ന് പറഞ്ഞാലും, ഊർജത്തിനെ ഞങ്ങൾ പറയാറുണ്ട് എനർജി ഈസ് സംതിങ് ദറ്റ് കൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. അത് സനാതനമാണ്, അത് അവധ്യമാണ്, അതിനെ സൃഷ്ടിക്കുവാനോ നശിപ്പിക്കുവാനോ നമുക്ക് കഴിയില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അങ്ങനെയാണ് വിശ്വാസികൾ ആത്മാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ മനുഷ്യനും ശരീരമുണ്ട്, ആത്മാവുണ്ട്. ഈ ശരീരത്തിന് അതിന്റേതായിട്ടുള്ള ചില പ്രവണതകളുണ്ട്. ഈ പ്രവണതകൾ
മനുഷ്യന് മാത്രമുള്ളതല്ല, ശരീരമുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളത്. മനുഷ്യൻ മൃഗങ്ങളുടെ ശ്രേണിയിൽ നമ്മൾ ഒന്നാം സ്ഥാനത്താണെന്ന് നമ്മൾ അവകാശപ്പെടാറുണ്ട്. അപ്പൊ ശരീരത്തിന്റെ പ്രവണതകൾ എന്ന് പറയുന്നത് മൃഗങ്ങൾക്ക് പൊതുവായിട്ടുള്ള പ്രവണതകളാണ്, അല്ലെങ്കിൽ ആ പ്രവണതകളെ മനുഷ്യനിലെ മൃഗത്വം എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് ഈ ശരീരത്തിന്റെ പ്രവണതകൾ? നമ്മുടെ ഈ ശരീരത്തിന്റെ പ്രവണതകൾ എന്ന് പറയുന്നത് നമ്മൾ ഈ ചുറ്റുപാടും കാണുന്ന ക്രൂരത, നാം ചുറ്റുപാടും കാണുന്ന വിദ്വേഷം, അടുത്തിരിക്കുന്ന കുട്ടിയോട് സഹപാഠിക്ക് തോന്നുന്ന അസൂയ, അസഹിഷ്ണുത, ഇതൊക്കെയാണ് ഈ ശരീരത്തിന്റെ പ്രവണതകൾ എന്നതൊക്കെ. അല്ലെങ്കിൽ ഇതൊക്കെ മനുഷ്യന്റെ മൃഗത്വമാണ്. ഇതുപോലെ തന്നെ ആത്മാവിന് ചില പ്രവണതകൾ, ആത്മാവിന്റെ പ്രവണതകളെയാണ് നേരത്തെ ഇമാമും നമ്മുടെ ബിഷപ്പും ഒക്കെ പറഞ്ഞത്. ആത്മാവിന്റെ പ്രവണതകളിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ളത് ജ്ഞാനമാണ്, അറിവാണ്. അറിവ്, സത്യം, ഓണസ്റ്റി ആൻഡ് ഇന്റഗ്രിറ്റി, ലവ് ആൻഡ് കമ്പാഷൻ, ടോളറൻസ്, പ്യൂരിറ്റി, ഇതൊക്കെ നമ്മുടെ ആത്മാവിന്റെ ലക്ഷണങ്ങളാണ്, പ്രവണതകളാണ്. അപ്പൊ നമുക്ക് മൃഗത്വമുണ്ട്, ആത്മത്വമുണ്ട്. ഈ ആത്മാവിന്റെ പ്രവണതകളെ സ്വാംശീകരിക്കാനും അത് നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാക്കി മാറ്റാനും കഴിവുള്ള ഒരേ ഒരു സൃഷ്ടി, അത് മനുഷ്യ സൃഷ്ടിയാണ്. അതുകൊണ്ട് ഈ പ്രവണതകളെ നമ്മൾ മനുഷ്യത്വം എന്ന് പറയും. അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ളത്, മനുഷ്യന് ആവശ്യമായിട്ടുള്ളത്, മനുഷ്യ സംസ്കാരം ഇതുവരെ ശ്രമിച്ചുകൊണ്ടിരുന്നതും മനുഷ്യനുള്ള മൃഗത്വത്തെ അമർച്ച ചെയ്തുകൊണ്ട് മനുഷ്യനുള്ള മനുഷ്യത്വത്തെ ഓരോ മനുഷ്യന്റെയും വ്യക്തിത്വത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. നാം ഏതൊരു മതം എടുത്തിരുന്നാലും അതിന്റെ ലക്ഷ്യം ഇതാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. എന്തുകൊണ്ടോ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് ഈ ലക്ഷ്യത്തിൽ നിന്ന് മതങ്ങളെല്ലാം തന്നെ വ്യതിചലിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. നാം ഹിന്ദുമതത്തെ എടുത്തു. ഹിന്ദുമതത്തെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുമതത്തിന്റെ ഏറ്റവും അടിസ്ഥാന പ്രമാണങ്ങൾ എന്ന് പറയുന്നത് വേദങ്ങളാണ്. നാല് വേദങ്ങളാണ്. ഓരോ വേദത്തിനും നാല് ഭാഗങ്ങളുണ്ട്. ബ്രാഹ്മണം, ആരണ്യകം, സംഹിത, ഉപനിഷത്ത്, ഇങ്ങനെ നാല് ഭാഗങ്ങൾ. ഉപനിഷത്തുകൾ എന്ന് പറയുന്നതാണ് ശരിക്കുള്ള വേദങ്ങളുടെ വിജ്ഞാനകാന്ഡം എന്ന് പറയുന്നത്. ഈ വേദങ്ങൾ പലതുണ്ട്. വേദങ്ങൾ, നാല് വേദങ്ങളുണ്ട്. ഉപനിഷത്തുകൾ അനവധിയാണ്. പക്ഷെ ഈ വേദോപനിഷത്തുകളുടെ സന്ദേശം നമുക്ക് സ്വാംശീകരിക്കണമെങ്കിൽ അതിലെ രണ്ട് മൂന്ന് മഹാവാക്യങ്ങൾ മാത്രം നമ്മൾ എടുക്കണം. എന്താണ് വേദങ്ങളും ഉപനിഷത്തുകളും വിശ്വാസികളോട് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിലാദ്യത്തെ മഹാവാക്യം നമ്മൾ സാധാരണ ശബരിമലയിൽ കാണാറുള്ള മഹാവാക്യമാണ് തത്വമസി. തത്വമസി എന്ന് പറയുന്നത് വാസ്തവത്തിൽ ചാന്തോക്യ ഉപനിഷത്തിലുള്ള ഒരു ഭാഗമാണ്. ഈ തത്വമസിയിലൂടെ പറയുന്നത് അത് നീ തന്നെയാകുന്നു എന്നാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, ബൈബിൾ പറഞ്ഞു സത്യത്തെ കണ്ടെത്തണമെങ്കിൽ അന്വേഷിക്കൂ എന്ന്. അപ്പൊ ഈ ചാന്തോക്യ ഉപനിഷത്തിലെ ആദ്യത്തെ മഹാവാക്യം തത്വമസി നമ്മളോട് പറയുന്നു, അതിനെ നീ അന്വേഷിച്ച് എങ്ങും പരതി നടക്കേണ്ട ആവശ്യമില്ല, ആ സത്യം നീ തന്നെയാകുന്നു, അത് നിന്നിൽ തന്നെ ഉണ്ട് എന്ന് പറയും. അത് കഴിഞ്ഞ് പിന്നെ മനനവാക്യങ്ങൾ രണ്ടെണ്ണമുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് അവസാനം പറയുന്നു അഹം ബ്രഹ്മാസ്മി എന്ന്, ഞാൻ തന്നെയാകുന്നു ബ്രഹ്മം എന്ന്, എന്നിൽ തന്നെയാണ് ഈ സത്യം അടങ്ങിയിരിക്കുന്നത് എന്ന് പറയും. ഇതിനിടയിലുള്ള രണ്ട് മറ്റ് വാക്യങ്ങളുണ്ട്. അയം ആത്മാ ബ്രഹ്മ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ശക്തിയുടെ ഒരു ഭാഗമാണ് എന്നിലും അടങ്ങിയിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു മഹാ. ഇതിനെക്കുറിച്ചുള്ള അറിവ്, അറിവാണ് ഈശ്വരൻ. മൂന്ന് മതങ്ങൾ എനിക്ക് നേരിട്ടറിയാം, ഹിന്ദുമതവും ഇസ്ലാം മതവും ക്രിസ്തുമതവും. പറയുന്നത് അറിവാണ് ഈശ്വരൻ എന്നാണ്. പ്രജ്ഞാനം ബ്രഹ്മ, ഞാൻ ഈ പറഞ്ഞ മഹാവാക്യങ്ങളിൽ ഒന്നാണ് അറിവാണ് ഈശ്വരൻ എന്ന്. അപ്പൊ ഈ മഹാവാക്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് ഞാൻ നീ എന്നുള്ള ഭേദമില്ല, എന്നിൽ അടങ്ങിയിരിക്കുന്ന സത്യം തന്നെയാണ് നിന്നിലും അടങ്ങിയിരിക്കുന്നത് എന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മളെ എടുത്തു നോക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നെ തന്നെയാണ്. നാം ഈ കാണുന്ന
എല്ലാ അപകടങ്ങൾക്കും കാരണവും നമുക്ക് നമ്മളോടുള്ള ഈ അമിതമായ സ്നേഹവുമാണ്. നിന്നിലടങ്ങിയിരിക്കുന്നതും ഞാൻ തന്നെയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞാൽ, ബൈബിളിൽ പറയുന്നത് പോലെ എനിക്ക് എന്നെപ്പോലെ തന്നെ നിന്നെയും സ്നേഹിക്കാൻ കഴിയും, എനിക്ക് എന്നെപ്പോലെ തന്നെ എന്റെ അയൽക്കാരനെയും സ്നേഹിക്കാൻ കഴിയും. ഖുർആനിലാണ് വാസ്തവത്തിൽ ഈ മനുഷ്യ സ്നേഹത്തിന്റെ ഏറ്റവും, ശ്രീനാരായണ ഗുരുദേവൻ നബി തിരുമേനിയെ വിളിച്ചത് കരുണാവാന മുത്തു നബി എന്നാണ്. ഇസ്ലാമിക സാഹിത്യകാരന്മാർ പോലും നബി തിരുമേനിയെ അങ്ങനെ വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പൊ പരമകാരുണികനാണ്, നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ബിസ്മില്ലാഹു അൽ റഹ്മാൻ റഹീം, പരമകാരുണികനാണ് ഈശ്വരൻ. കാരുണ്യമാണ് മതത്തിന്റെ മുഖഭാവം എന്ന് പറയുന്നത്. ഒരു ഇസ്ലാമിന് ഒരിക്കലും ഒരു ഭീകരനാകാൻ കഴിയും. ആരെങ്കിലും അങ്ങനെ ഭീകരനാകുന്നുണ്ടെങ്കിൽ അയാൾ ഇസ്ലാമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഏത് മതത്തെ നമ്മൾ എടുത്തു നോക്കിയിരുന്നാലും നാം കാണുന്നത് മതങ്ങൾ മനുഷ്യനെ മനുഷ്യത്വത്തിലേക്ക് നയിക്കുന്നതിനുള്ള മാർഗങ്ങളാണ്. ആ മാർഗങ്ങൾ ശരിയായ രീതിയിൽ തെളിച്ചുകൊണ്ടുപോകാൻ മത നേതാക്കളും മതം കൈകാര്യം ചെയ്യുന്നവരും മുന്നോട്ട് വരണം. ഈ മത മൌലികവാദം എന്ന് പറയുന്ന വാസ്തവത്തിൽ തെറ്റായ ഒരു പദപ്രയോഗം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മതത്തിലെന്താണ് ഈ മൌലികവാദവും തീവ്രവാദവും തമ്മിൽ ബന്ധം? മതമെന്ന് പറയുന്നത് സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഈ തെറ്റായ ധാരണകളെ മാറ്റുന്നതിനു വേണ്ടി ഇതുപോലുള്ള സ്നേഹസംഗമങ്ങൾ ഇനിയും ഇനിയും ഉണ്ടാക്കുന്നു. ഇതിന്റെ സംഘാടകരെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ഐ ജി വി ശാന്താറാം അവറുകളാണ് നമ്മളോട് ഇനി സംസാരിക്കുന്നത്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഞാൻ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ജിനോബ് അബ്ദുൽ റഹ്മാൻ സാഹിബ് അവരുടെ ഉദ്ഘാടനം മൗലവി ജമാലുദ്ദീൻ മങ്കട അവരുടെ, മുഖ്യപ്രഭാഷണം നടത്തിയ ദുബി ബിഷപ്പ് ഡോക്ടർ വർഗീസ് തക്കാലക്കൽ തിരുനേനി അവരുടെ, വൈസ് ചാൻസലർ ഡോക്ടർ ചന്ദ്രമോഹൻ അവരുടെ, ആദരണീയനായ ബഹുമാനപ്പെട്ട വാണിദാസ് തലയവർ അവരുടെ, ശ്രീ സിദ്ദിഖ് സാഹി അവരുടെ മറ്റും വേദിയിൽ പ്രഭാഷണം നടത്താതിരിക്കുന്ന പണ്ഡിതമാര്, സഹോദരന്മാര്, സഹോദരിമാര്, നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ അനിജമായ നമസ്കാരം. മതപണ്ഡിതന്മാരും അതുപോലെ വൈസ് ചാൻസലറൊക്കെ സംസാരിച്ചു കഴിഞ്ഞു. അതിലെന്താണ് പോലീസിന്റെ പങ്ക് എന്ന് ചോദിച്ചാൽ അതാണ് ഞങ്ങൾ ജനമൈത്രി പോലീസ് എന്ന് പറയുന്നത്. ഇത്രയും ഒരു നല്ല ഒരു അന്തരീക്ഷവും നല്ലൊരു പരിപാടി ഞങ്ങൾ വിചാരിച്ചാലും നടക്കില്ല. അത് തുടങ്ങിവെച്ച തീർച്ചയായിട്ടും ജമാഅത്ത് ഇസ്ലാമിക്ക് കേരള പോലീസിന്റെ അഭിനന്ദനങ്ങൾ. ചിക്കാഗോയിൽ ഒരു അന്തർദേശീയ മതപ്രസംഗം നടന്നിരുന്നു. അവിടെ പല രാജ്യങ്ങളിലിരുന്നും മത സാരഥികൾ വന്നു. അവിടെ എല്ലാവരും സംസാരിച്ചു. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന് പറഞ്ഞിട്ടാണ് അവർ തുടങ്ങിയത്. പക്ഷെ ഇന്ത്യയിലിരുന്ന് പോയാൽ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആഹ്വാനം ചെയ്തു. അതാണ് മനുഷ്യനെ മനുഷ്യനിൽ നിന്ന് മനസ്സിലാക്കാനുള്ള ആദ്യത്തെ ആരംഭം. എല്ലാ മതങ്ങളും മനുഷ്യ സ്നേഹം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. മനുഷ്യ സ്നേഹം ഇല്ലെങ്കിൽ ഒന്നും മുമ്പോട്ട് പോകില്ല. ഒരു ക്രിസ്ത്യനും ഒരു മുസൽമാനും അതുപോലെ ഹിന്ദുവും നടന്നു പോയിക്കൊണ്ടിരുന്നു. ഒരു ദൈവം ഒരു അച്ഛനോട് ചോദിച്ച്, നിങ്ങൾ അവിടെ എന്താ കാണുന്നതെന്ന്. അതുപോലെ ഞാനൊരു ക്രിസ്ത്യാനിയെ കാണുന്നു. ഒരു മുള്ളവനോട് ചോദിച്ചു, നിങ്ങൾ എന്താ കാണുന്നു. അവിടെ ഞാനൊരു മുസ്ലിമെ കാണുന്നു. ഒരു സ്വാമിയോട് ചോദിച്ചപ്പോൾ സ്വാമി പറഞ്ഞ്, ഞാനൊരു ഹിന്ദുവെ കാണുന്നു പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഹിന്ദുവും മുസ്ലിം ക്രിസ്ത്യനും മാത്രം കാണുന്നു, മനുഷ്യനെ കാണുന്നില്ലേ എന്ന് ദേവൻ ചോദിച്ചു. നേരത്തെ വൈസ് ചാൻസലർ പറഞ്ഞിരുന്നു തത്വമേശിയുടെ കാര്യം.
ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. പരമാത്മാവ് ജീവാത്മാവ് ദൈവത്തിന്റെ ഒരു അംശമാണ്. നമ്മുടെ ജീവാത്മാവ് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഈ ആത്മാവ് പോയാൽ ശരീരം ഒന്നുമില്ല. വലിയൊരു പണ്ഡിതൻ ഒരിക്കല് ഒരു ബോട്ടിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരുന്നു. ബോട്ടില് പണ്ഡിതൻ ആ ബോട്ട് തൊലയിനോട് ചോദിച്ചു, നിങ്ങൾ വേദം പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഇതിഹാസങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങളുടെ ജീവിതം തന്നെ ഒരു വേസ്റ്റാണ്. അപ്പം പറഞ്ഞ് ബോട്ടുകാരൻ പറഞ്ഞ്, ഇതൊക്കെ ഇരിക്കും നിങ്ങൾക്ക് നീന്താറിയാമോ എന്ന് ചോദിച്ചു. അപ്പൊ എന്റെ ബോട്ട് മുങ്ങാൻ പോകുന്നുണ്ട്, നിങ്ങൾ ഞാൻ രക്ഷപ്പെട്ടോ, നിങ്ങൾക്ക് രക്ഷപ്പെട്ടോ. ജീവിതം മനുഷ്യ സ്നേഹം പഠിപ്പിക്കാനുള്ള അതും മാത്രം നമ്മൾ മനസ്സിലാകുന്നില്ല. തീർച്ചയായിട്ടും ഇതുപോലെ സംഗമങ്ങൾ ഇനിയും വരണം. മനുഷ്യരും മനസ്സിലാക്കി ജീവിക്കാനും മനുഷ്യരും മനസ്സിലാക്കാനും സ്നേഹിക്കാനും കൂടുതൽ കൂടുതൽ അവസരങ്ങൾ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്ക് ചുരുക്കുന്നു. നന്ദി. നമസ്കാരം.